വൺഎക്സ്ബെറ്റ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ബെറ്റിംഗ് പ്ലാറ്റ്ഫോം ആണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് സ്പോർട്സ് കൂടാതെ തന്നെ വേറെ കുറേ ഗെയിംസിൽ ബെറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, എല്ലാവരും ചെക്ക് ചെയ്യുക. ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഡിവൈസിന് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് വീഡിയോ വരാൻ ഇത്ര ലേറ്റ് ആയത്. പക്ഷേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ എടുത്ത് നോക്കിയാൽ മതി, അറിയിച്ചതാണോ കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ അതൊക്കെ നമുക്ക് മാറ്റിയെടുത്താൽ നമുക്ക് ഇന്നത്തെ കണ്ടന്റിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഗെയിം സെൻസ്, എങ്ങനെയൊക്കെ നമുക്ക് ഗെയിം സെൻസ് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഗെയിം സെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് അല്ലെങ്കിൽ ഏറ്റവും വർക്കൗട്ട് ആവുന്ന കാര്യം എന്താണോ അത് ചിന്തിച്ച് അത് നല്ല രീതിയിൽ ചെയ്യുക. ഇതാണ് ഗെയിം സെൻസ് കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. എത്ര ടഫ് സിറ്റുവേഷൻ ആണെങ്കിലും നല്ല രീതിയിൽ ചിന്തിച്ച് നല്ലൊരു പോം വഴി കണ്ടെത്തുക, അതാണ് ഗെയിം സെൻസ്. സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞാൽ, നമ്മളെല്ലാവരും കോമൺ സെൻസ് എന്ന് ഒരുപാട് പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്താണ് ഈ കോമൺ സെൻസ്? സിമ്പിളായിട്ടൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ചൂടുവെള്ളം പൊള്ളും എന്നറിയാത്ത ഒരാളാണെങ്കിൽ ചൂടുവെള്ളത്തിൽ പോയിട്ട് കൈയിടും, അപ്പോൾ കൈ പൊള്ളും. അപ്പോൾ ഇത് ചൂടുവെള്ളം പൊള്ളും എന്ന് അറിയുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ചൂടുവെള്ളത്തിൽ പോയി കൈയിടില്ല. അപ്പോൾ ഈ കോമൺ സെൻസ് ഉള്ള ഒരാൾ ചൂടുവെള്ളത്തിൽ കൈയിടുമോ നിങ്ങൾ ചോദിക്കും. അപ്പോൾ ഈ ഒരു ചൂടുവെള്ളം പൊള്ളും എന്നറിയണമെങ്കിൽ ഒന്നിക്കൽ ഒരു എക്സ്പീരിയൻസ് വേണം. ചൂടുവെള്ളത്തിൽ കൈ മുക്കിയിട്ട് ചെറുതായിട്ടെങ്കിലും ഒന്ന് പൊള്ളിയായിട്ട് ഒരു എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ വേറൊരാൾ നമുക്ക് പറഞ്ഞു തരണം ചൂടുവെള്ളത്തിൽ കൈയിടരുത്, കൈ പൊള്ളും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഗെയിമിലേക്ക് വരുമ്പോൾ ഗെയിം സെൻസും. ഒന്നിക്കൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ എവിടെ നിന്നെങ്കിലും ആൾക്കാർ പറഞ്ഞു തന്നിട്ടോ കണ്ടിട്ടോ കേട്ടിട്ടോ എവിടെ നിന്നെങ്കിലും കുറച്ചൊക്കെ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇതാണ് ഗെയിം സെൻസിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പബ്ജി എന്ന ഈ ഗെയിമിലേക്ക് വരുമ്പോൾ ഓരോ ചെറിയ കാര്യങ്ങളും നിങ്ങളുടെ ഗെയിം സെൻസിൽ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ഗെയിം സെൻസ് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഗെയിം സെൻസിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ട ഒരു സാധനം എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ നല്ല ഗെയിം സെൻസും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ, ഒരുപാട് കാലം പബ്ജി കളിച്ചു എന്നതൊരു എക്സ്പീരിയൻസ് അല്ല. നമ്മളിപ്പോൾ ഒരു കൊല്ലമായിട്ട് പബ്ജി കളിക്കുന്ന ഒരാളെയും ഒരു 6 മാസമായിട്ട് പബ്ജി കളിക്കുന്ന ഒരാളെയും എടുത്തു നോക്കിയാൽ, ചിലപ്പോൾ രണ്ടാൾക്കും രണ്ട് തരത്തിലും രണ്ട് രീതിയിലായിരിക്കും അവർ കളിക്കുന്നതും അവരുടെ എന്താ ബോഡി ലാംഗ്വേജും ഒക്കെ. അപ്പോൾ ഇതിന് കാരണം എക്സ്പീരിയൻസ് ആണ്. ഒരുപക്ഷെ 6 മാസം കൊണ്ട് അയാൾ നേടിയെടുത്ത എക്സ്പീരിയൻസ് 1 വർഷം കൊണ്ട് ഇയാൾക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതൊക്കെ ഒരു കാരണമാണ്. കാരണം ഗെയിം സെൻസ് എന്ന് പറയുന്നത് ഒരു തരത്തിലല്ല, പലർക്കും പല രീതിയിലാണ് ഈ ഒരു ഗെയിമിനെ മനസ്സിലാക്കിയെടുക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു 10 ലക്ഷം ആൾക്കാരുടെ കളിയെടുത്ത് നോക്കിയാൽ ചിലപ്പോൾ അവർ 10 ലക്ഷം ആൾക്കാരും കളിക്കുന്നത് പല തരത്തിലായിരിക്കും. ഓരോ സിറ്റുവേഷൻസും 10 ലക്ഷം ആൾക്കാർ ചെയ്യുന്നത് 10 ലക്ഷം തരത്തിലായിരിക്കും. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ ഗെയിം സെൻസും. ഓരോ സിറ്റുവേഷനിലും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മളത് ചെയ്യുക. അപ്പോൾ എല്ലാ സിറ്റുവേഷനിലും ചെറുതായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കുക. പ്ലാൻ വർക്കൗട്ട് ആവുമോ ഇല്ലയോ അത് രണ്ടാമതാണ്. അപ്പോൾ എല്ലാ സിറ്റുവേഷനിലും പ്ലാൻ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഒരു സിറ്റുവേഷനിൽ എന്തുകൊണ്ടാണ് നമുക്ക് പ്ലാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്തത്? ഒന്നാമത്തെ കാരണം പേടിയാണ്. അപ്പോൾ എവിടെ നിന്നാണ് ഈ പേടി കയറി വരുന്നത്? നോർമലായിട്ട് നമ്മൾ ചിന്തിച്ചാൽ മിക്ക ആൾക്കാർക്കും കേടി, ടയറ് ഇതൊക്കെ ആയിരിക്കും പേടി. കാരണം മൈനസ് അടിക്കുമോ, അല്ലെങ്കിൽ എൻ്റെ കേടി നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ എനിക്ക് അത്ര ഒന്നും കില്ലില്ലല്ലോ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ കളിയാക്കുമോ, അങ്ങനെ പല തരത്തിലായിരിക്കും ഒരാൾക്കാർക്ക് പേടി വരുന്നത്. അപ്പോൾ അതുകൂടാതെ തന്നെ ആ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം, ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരാറുണ്ട്. ആ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ പാനിക്കാവും. ചില ആൾക്കാർക്ക് 3-4 ഫുട് സ്റ്റെപ്സ് ഒരുമിച്ച് കേട്ടാലോ കണ്ടാലോ തന്നെ കൈവിറക്കാൻ തുടങ്ങും. അപ്പോൾ ഇതുപോലുള്ള ആൾക്കാരെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾ തന്നെ നിങ്ങളെ സ്വയം ടഫ് സിറ്റുവേഷനിലേക്ക് തള്ളിവിടുക. അപ്പോൾ നല്ല ടഫ് സിറ്റുവേഷൻസ് ഒരുപാട് ഹാൻഡിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു ഈഗോ ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. അതായത് ഓരോ സിറ്റുവേഷനിലും നിങ്ങൾ വീണു പോയാൽ അത് നിങ്ങളുടെ കൂട്ടുകാരുടെ മേലേക്ക് പഴിചാരുന്ന കുറേ ആൾക്കാരുണ്ട്, എടാ ഇത് ഇവൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ്, ഇത് ഇവൻ അങ്ങനെ ചെയ്യാതിരുന്നതുകൊണ്ടാണ്, ഇവൻ അങ്ങനെയായിരുന്നു ചെയ്യേണ്ടേ. നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക. ചില സമയമൊക്കെ നിങ്ങളുടെ ഭാഗത്തായിരിക്കും മിസ്റ്റേക്ക് വരുന്നത്. അപ്പോൾ ആ മിസ്റ്റേക്ക് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് അതൊന്ന് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഏതൊരാളായാലും, അതായത് ഒരു ചെറിയ പ്ലെയർ ആയാലും, അവരൊരു മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്ക് ആണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുക, അത് തിരുത്തുക. അപ്പോഴേ നമ്മൾ നല്ല ഒരു പ്ലെയറായി മാറുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഏതൊരു സിറ്റുവേഷനിലും നമ്മൾ ഫെയിൽ ആയി പോയാൽ
അവിടെ നമ്മൾ എന്തായിരുന്നു ചെയ്തത്, എന്തായിരുന്നു എൻ്റെ മിസ്റ്റേക്ക് ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ ഗെയിം പ്ലേ ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കുക. ഓരോ സിറ്റുവേഷനിലും നിങ്ങൾ എന്തൊക്കെ മണ്ടത്തരായിരുന്നു കാണിച്ചതെന്ന്, അപ്പം നിങ്ങൾക്ക് അവിടെ എന്തായിരുന്നു ചെയ്യേണ്ടതെന്ന് സ്വയം മനസ്സിലാവും. ഇത് സ്വയം മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടാവും, അവരുടെയൊക്കെ ഗെയിം പ്ലേ കാണുന്നവരായിരിക്കും നിങ്ങൾ. അപ്പോൾ വെറുതെ അവരടിക്കുമ്പോൾ ആ എന്നെ അടിയാടോ ഇവൻ അങ്ങനെ കണ്ടിരിക്കാതെ ഓരോ സിറ്റുവേഷനിലും നിങ്ങൾ അവരെന്താണ് ചെയ്തത്. പബ്ജി ആണ്, എല്ലാ സിറ്റുവേഷൻസും ഒരുപോലെ എല്ലാവർക്കും വന്നില്ലെങ്കിലും നമുക്ക് സിറ്റുവേഷൻസ് പലതരത്തിലും വരാം. അപ്പോൾ അവർ എന്താണ് ആ ഒരു സിറ്റുവേഷനിൽ ചെയ്തത്, ചിലപ്പോൾ നിങ്ങളും അതേ സിറ്റുവേഷൻ നേരിട്ട ഒരാളായിരിക്കാം, അപ്പോൾ അവർ എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത് നിങ്ങളൊന്ന് ചെറുതായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു അറിവായിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഈ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സും കാര്യങ്ങളൊക്കെ കാണുന്ന ഒരാളായിരിക്കാം. അപ്പോൾ എല്ലാത്തിനും നിങ്ങൾക്ക് കിട്ടുന്നത് പുതിയൊരു അറിവാണ്. ഈ ഒരു അറിവ് നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ വിജയിക്കാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ചിലവരൊക്കെ ഓരോരോ കാര്യം കാണുമ്പോൾ ഓ ഇങ്ങനെയും ചെയ്യാൻ പറ്റുമോ, ആ അങ്ങനെ പറ്റും. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ യെസ് ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ചെയ്യാം എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. പലരും പറയുന്നൊരു കാര്യമാണ് ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കാണുന്നതല്ലാതെ കളിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. അതിന് കാരണം നിങ്ങളിത് വെറുതെ അങ്ങ് കണ്ട് കളയുന്നത് മാത്രമാണ്. നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ട്രിപ്സ് ആൻഡ് ട്രിക്സും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. എന്നിട്ട് ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്കൗട്ട് ആവാം, ചിലപ്പോൾ വർക്കൗട്ട് ആവില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് പിന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മൈൻഡിൽ വരും. അപ്പോൾ നിങ്ങൾ അടുത്തൊരു സിറ്റുവേഷനിൽ നിങ്ങൾ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇനി ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കും നിങ്ങളുടെ മസിൽ മെമ്മറിയിൽ നിങ്ങളത് ചെയ്യും. അപ്പോൾ നിങ്ങൾ സ്കില്ല് ഒരുപാടുണ്ടായിട്ട് കാര്യമില്ല, മനസ്സിലായില്ലേ? സ്കില്ല് നല്ല സ്കില്ലുണ്ടായിട്ട് നമ്മളുടെ ഗെയിം സെൻസ് നല്ല വീക്കാണെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നല്ല സ്കില്ലില്ലെങ്കിലും നിങ്ങളുടെ ഗെയിം പ്ലേ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എല്ലാവർക്കും എല്ലാം പറന്ന് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ സ്നൈപ്പറും AR മറ്റേത് മറിച്ചത് എല്ലാം ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത് അത് നിങ്ങൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക, അത് നിങ്ങൾ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക. പറ്റാത്ത എന്താണോ അതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. പറ്റുന്നില്ലെങ്കിൽ അതിലേക്ക് കുറച്ച് ഫോക്കസ് കുറയ്ക്കുക. എന്താണോ പറ്റുന്നത് അത് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുക, അല്ലാണ്ട് അയ്യോ എനിക്കത് പറ്റുന്നില്ലടാ, എന്നെക്കൊണ്ട് പറ്റില്ലടാ, അങ്ങനെയല്ല. നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത് അത് നിങ്ങൾ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതുപോലെ തന്നെ സിറ്റുവേഷൻസ് കുറച്ചും കൂടി ടഫാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഹൈ ടയറിലേക്ക് കയറി കയറി പോകാൻ ശ്രമിക്കുക. അതായത് ഒരു കോങ്കർ ലെവലിൽ കളിക്കുന്ന ഒരാൾക്കാരുടെ എക്സ്പീരിയൻസ് ആയിരിക്കില്ല ഒരിക്കലും ഒരു പ്ലാറ്റിനം ലെവലിൽ കളിക്കുന്ന ഒരു പ്ലെയറിൻ്റെ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടയർ കുറച്ചും കൂടി ഒന്ന് ലെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല നല്ല ടയറിൽ നല്ല നല്ല പ്ലെയേഴ്സിൻ്റെ കൂടെ ഫൈറ്റ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ടഫ് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് സോളോ വേഴ്സ് സ്ക്വാഡ് കളിക്കുക. പക്ഷേ നിങ്ങളോട് ഞാൻ ഒരിക്കലും നിങ്ങൾ പോയിട്ട് സോളോ വേഴ്സ് സ്ക്വാഡ് കളിക്കുന്നു ഒറ്റയടിക്ക് എന്ന് പറയില്ല. കാരണം ഒരു 1v2 ഒരു 1v1 ഒക്കെ എടുക്കാൻ പറ്റാത്ത ഒരാൾ 1v4 ഡയറക്റ്റ് പോയി ചെല്ലുന്നതിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസ് ഒന്ന് ബിൽഡ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ 1v4 എടുക്കുമ്പോൾ നല്ല രീതിയിൽ പാനിക്കാവുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആദ്യം സോളോ കളിക്കുക. സോളോ കളിച്ചിട്ട് 1v1 ഒന്ന് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓട്ടോമേഷൻ ഓഫാക്കുക, 1v2 അതായത് ഡുവോ കളിക്കുക. ഡുവോ കളിച്ചിട്ട് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ഡുവോ കളിക്കുക. നിങ്ങൾ മാക്സിമം ബൂട്ട് ക്യാമ്പിലൊക്കെ ഇറങ്ങാൻ ശ്രമിക്കുക, ഫസ്റ്റ് ടൈം ഫൈറ്റൊക്കെ എടുക്കാൻ ശ്രമിക്കുക. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസ് നല്ല രീതിയിൽ ബിൽഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ 1v4 കളിക്കുക. അപ്പോൾ 1v4 കളിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, എനിക്ക് ഒറ്റ കളിക്കാൻ ഇഷ്ടമല്ല എന്ന് തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ടീംമേറ്റ്സിൻ്റെ കൂടെ കളിക്കുമ്പോൾ തന്നെ 1v4 എടുക്കാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ നിങ്ങളുടെ ടീംമേറ്റ്സിനെ കാത്ത് നിൽക്കാതെ തന്നെ കയറി അടിക്കാൻ ശ്രമിക്കുക. ഓരോ സിറ്റുവേഷനിലും ടീംമേറ്റ് നോക്കായി കിടക്കുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല, കയറി അടിക്കുക. അപ്പോൾ ഓരോ സിറ്റുവേഷനിലും നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക. പിന്നെ അവിടെ എന്ത് പറ്റി, എന്ത് നമ്മൾ ചെയ്തില്ല എന്നതൊക്കെ നിങ്ങൾ രണ്ടാമത് ചിന്തിക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ കളിക്കുമ്പോൾ കുറേ ആൾക്കാർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഒരു എനിമിയെ കണ്ടാൽ അല്ലെങ്കിൽ ഒരു എനിമി അവിടെ ഉണ്ടെന്നറിഞ്ഞാൽ അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു ഫൈറ്റ് എങ്ങനെയെങ്കിലും വിജയിക്കണം എന്നുള്ളൊരു തോന്നൽ മാത്രമേ മനസ്സിലുണ്ടാവുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ നിർത്തുക. നിങ്ങൾ ഒരേ എനിമിയെ മാത്രം ഫോക്കസ് ചെയ്യരുത്, അല്ലെങ്കിൽ ഒരു ഫൈറ്റ് എടുക്കുമ്പോൾ ആ ഒരു ഫൈറ്റിൽ മാത്രം 100% കോൺസെൻട്രേഷൻ പോകരുത്. നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. സൗണ്ട് സെൻസ് ഇതിൽ നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ചുറ്റുഭാഗത്ത് എന്ത് നടക്കുന്നു എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് മൂവ് എന്തൊക്കെ ചെയ്യണം നിങ്ങൾ പ്ലാൻ ചെയ്യണമെങ്കിലും ഇതൊക്കെ നിങ്ങൾക്ക് മാറ്റർ ചെയ്യും. കാരണം ഏതൊക്കെ സൈഡിൽ ആളുണ്ട് എന്നതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിൽ വേണ്ട ഒരു കാര്യമാണ്.
അപ്പോൾ ഇതുപോലെ എക്സ്പീരിയൻസ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരുമ്പോൾ തന്നെ നിങ്ങളുടെ ഓപ്പോസിറ്റ് വരുന്ന എനിമീസ് എന്തൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിച്ചെടുക്കാൻ പറ്റും. അതായത് നിങ്ങളുടെ എനിമീസിൻ്റെ മൈൻഡ് നിങ്ങൾക്ക് തന്നെ റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് നിങ്ങൾ എക്സ്പീരിയൻസ് കൊണ്ടുവരാൻ നോക്കിയാൽ ബാക്കിയൊക്കെ പിന്നാലെ വന്നോളും. അപ്പം മാക്സിമം നിങ്ങൾ ഗെയിമിനെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഒരറിവും ചെറുതല്ല എന്ന് പറയുന്ന പോലെ ഓരോ ചെറിയ കാര്യങ്ങളും നിങ്ങളുടെ ഓരോ സിറ്റുവേഷനിലും നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെക്കുക. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് TDM-ൽ നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ അതുപോലെ തന്നെ നമുക്ക് ക്ലാസിക്കിൽ പറ്റുന്നില്ല എന്ന്. അതിന് ഒരുപാട് റീസൺ ഉണ്ട്. അതിപ്പോൾ നമ്മൾ പേടിയായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ തന്നെ നമുക്കിപ്പോൾ ക്ലാസിക്കിൽ നമുക്ക് ഓരോ സിറ്റുവേഷനിലും പേടി വരാൻ പലതരത്തിലായിരിക്കും കാരണങ്ങൾ. TDM ഇപ്പോൾ നമ്മൾ വെറുതെ കളിക്കുമ്പോൾ നമുക്കറിയാം ഓരോ തവണ നമ്മൾ ചത്തുപോയാലും പിന്നെയും നമ്മൾ റീസ്പോണായി വരും, പിന്നെയും നമുക്ക് കൊല്ലാന്നുള്ളത്. പക്ഷേ അതേസമയം ഒരു TDM ടൂർണമെൻറ്റോ അല്ലെങ്കിൽ മറുഭാഗത്ത് നമ്മളൊരു വെല്ലുവിളിയോടെ അതായത് ജയിച്ചേ തീരുന്നുള്ളൊരു മൈൻഡോടെയാണ് കളിക്കുന്നതെങ്കിൽ TDM-ൽ നിങ്ങൾക്ക് ഇതേ ഒരു പേടി വരാം. കാരണം സിറ്റുവേഷൻസ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക. നിങ്ങളുടെ ഉള്ളിൽ എന്താണോ പേടിയായിട്ട് ജനിക്കുന്നത് അത് നിങ്ങൾ മാറ്റുക. അതിന് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എനിക്ക് എപ്പോഴും പറ്റുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഞാൻ മാക്സിമം 1v3 എടുക്കും, പക്ഷേ നാലാമത്തെ ആളിൽ അതായത് ലാസ്റ്റ് മാൻ, ഈ ലാസ്റ്റ് മാൻ അടിക്കാൻ പോകുമ്പോൾ പലപ്പോഴും ഞാൻ നോക്കാവും അല്ലെങ്കിൽ ഫെയിലാവും. അപ്പോൾ ഇതിന് കാരണം എന്താ വെച്ചാൽ ഞാൻ മുമ്പ് മനസ്സിൽ കണ്ടിരുന്നൊരു കാര്യമുണ്ട്, അതായത് ഒരു 1v4 കിട്ടിയാൽ ഇതെങ്ങനെയെങ്കിലും ഒന്ന് റെക്കോർഡാവണേ, ഇതെങ്ങനെയെങ്കിലും ഒന്ന് അടിച്ചിടണേ, ഇവനെ അടിച്ചിട്ടിട്ട് വേണം എനിക്ക് 1v4 എടുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് ഇൻസ്റ്റയിലോ എവിടെയെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു കാര്യമായിരുന്നു എനിക്ക് മുമ്പിൽ എൻ്റെ ഉള്ളിൽ പേടി ജനിപ്പിക്കുന്നത്. അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളേക്ക് പേടി ജനിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാരണമുണ്ടാവും, അതിനെ അങ്ങ് മാറ്റിയാൽ മതി. ഗെയിമിന് ഗെയിമായിട്ട് കണ്ടാൽ തീരുന്ന പ്രശ്നങ്ങളെ എല്ലാവർക്കും ഉള്ളൂ. പഠിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ പഠിക്കാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് ഗെയിം സെൻസിൻ്റെ കാര്യവും. ഞാൻ ആദ്യം തുടക്കത്തിൽ ഒരു 6 മാസവും ഒരു വർഷവും കളിക്കുന്ന 2 പ്ലെയേഴ്സിൻ്റെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എത്ര കാലം കളിച്ചു എന്നതിലുള്ള കാര്യം, നിങ്ങൾ കളിച്ചതിൽ നിന്ന് എന്ത് മനസ്സിലാക്കിയെടുത്തു അതിലാണ് കാര്യം. അപ്പോൾ ഓരോ മാച്ചും ഓരോ എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കിയെടുത്ത് നിങ്ങളുടെ ഗെയിം സെൻസ് ബിൽഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കാണുന്ന ഓരോ ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോസിലും എല്ലാം ഇത് കയറി ചെല്ലുന്നത് നിങ്ങളുടെ ഗെയിം സെൻസിലേക്ക് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ലൈക്ക് അടിക്കുക. ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചാനലാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനലിൽ കയറി നോക്കുക. നിങ്ങളെ കാത്ത് ഒരുപാട് കണ്ടൻസ് അവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇനിയൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.